ആർഎസ്എസിനെയും പരിവാര സംഘടനകളെയുമെല്ലാം നിരോധിക്കാനായിട്ട് ജയരാജന്മാരും കോടിയേരിമാരും പിണറായി വിജയന്മാരുമെല്ലാം ഓടി നടക്കുന്ന ഈ അവസരത്തിൽ ഒരു പ്രത്യേക വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ താല്പര്യമുള്ളവർക്കേ ആ വാർത്തയിൽ പ്രാധാന്യമുള്ളൂ, എല്ലാവർക്കും പ്രാധാന്യം ഉണ്ടാവില്ല. ഇന്ന് ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത വേറൊരു വാർത്തയാണ്. ലോകത്തില് ഏറ്റവും ഉയരത്തിൽ സഞ്ചാരയോഗ്യമായ റോഡുണ്ടാക്കിയിരിക്കുന്നത് ഭാരതത്തിലാണ്, ലഡാക്കിൽ യുദ്ധാവശ്യത്തിനുൾപ്പെടെ. ഏറ്റവും വലിയ മൊബൈൽ ടവർ ഉദ്ഘാടനം ചെയ്തത് മിനിങ്ങാന്നാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് INS വിക്രാന്ത് പണി എടുത്ത് പണി പൂർത്തിയാക്കി കടലിലിറങ്ങി എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായി നടത്തിയത് ഭാരതത്തിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 6 കപ്പലുകൾ ഒരുമിച്ച് നീറ്റിലിറക്കിയത് അതും കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട്. പിന്നെ ഏതാണ്ട് 50 കോടി ജനങ്ങളിൽ പരം ജനങ്ങൾക്ക് വാക്സിൻ കൊടുത്തത് ഭാരതത്തിലാണ്. ചൈനയെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കാൻ ധീരത കാണിച്ചത് ഭാരതമാണ്. നമ്മുടെ വളരെ പെട്ടെന്ന് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലെ ഫെൻസിങ് ഇലക്ട്രിക്കൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ളത് നടത്തിയത് ഭാരതത്തിലാണ്. വളരെ വളരെയധികം കാര്യങ്ങൾക്ക് ചൈനയിൽ നിന്ന് അനവധി കമ്പനികൾ ഭാരതത്തിലേക്ക് വരുന്നു. എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനമാകാൻ, ഒരു ദിവസം 100 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കാനുള്ള ലക്ഷ്യം ഏതാണ്ട് നേടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ റെയിൽവേ ലൈൻ ഉള്ളത് ഭാരതത്തിലാണ്, ഏറ്റവും കൂടുതൽ വലുത്. അങ്ങനെ കുറേയധികം കാര്യങ്ങളിൽ ഭാരതം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേയധികം കാര്യങ്ങളിൽ, പ്രതിരോധത്തിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭരത, ഇതിലെല്ലാത്തിലും ഭാരതം ഒന്നാമത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പല പല കാര്യങ്ങളിലും ടാർഗറ്റ് വെച്ച് പ്രവർത്തികൾ ചെയ്ത് ഒന്നാമത് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു വാർത്ത, 96 വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഭാരതത്തിന് വേണ്ടി ഭാരത മാതാവിനെ മുമ്പിൽ നിർത്തിയിട്ട്, ഭാരതത്തിൻ്റെ ത്യാഗത്തിൻ്റെ പതാക കാവിക്കൊടി മുമ്പിൽ നിർത്തിയിട്ട് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ന് ഭാരത പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ലോക്സഭാ സ്പീക്കർക്കും അതുപോലെ 16 ഗവർണർമാർക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിമാർക്കും അനവധി 100 കണക്കിന് MLA മാർക്കും 100 കണക്കിന് MP മാർക്കും എല്ലാം ജന്മം നൽകിയ അതേ RSS ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരേ ഒരു സംഘടന RSS ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഇന്നലെ ലോക്സഭയിൽ പ്രസന്റ് ചെയ്ത കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന, 66 ലക്ഷം ഫുൾ ടൈം ആക്റ്റീവ് പ്രവർത്തകരുള്ള സംഘടന BMS ആണ്. ആക്റ്റീവ് പ്രവർത്തകർ, അല്ലാത്തവർ വേറെ ഉണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. ഏറ്റവും വലിയ ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി BJP ആണ്. ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്താണ്. വനവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ലോക സംഘടന വനവാസി കല്യാണാണ്. ഒറ്റ അധ്യാപിക അധ്യാപകരുള്ള വിദ്യാലയങ്ങളിൽ ഏറ്റവും ലക്ഷക്കണക്കിന് വിദ്യാലയങ്ങൾ ഉള്ളത് ഭാരതത്തിൽ ഏക്കൽ വിദ്യാലയമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത് 28,500 വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 18,000 CBSEO ICSEO സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അപ്രൂവ് ചെയ്ത 18,000 വിദ്യാലയം അപ്രൂവിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ടോട്ടൽ 28,500 വിദ്യാലയങ്ങൾ, ലോകത്തിലെ ഹയ്യസ്റ്റ് നമ്പർ അത് വിദ്യാഭാരതിക്കാണ്. അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഏറ്റവും അധികം, ലോകത്തിലെ ഏറ്റവും അധികം സംഘടനാ പ്രവർത്തകരുള്ളത് NOPWD ആണ്. അങ്ങനെ ലോകത്തിലെ ഒന്നാമത്തെ സംഘടനയായി RSS പരിവാര സംഘടന. പണ്ടത് INTUC CATU അതുപോലെ AITUC ഒക്കെ ആയിരുന്നു. അവർക്കൊക്കെ 25 ലക്ഷം
30 ലക്ഷം 31 ലക്ഷം 35 ലക്ഷം മെമ്പേഴ്സാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ബി എം എസിന് 66 ലക്ഷം മെമ്പേഴ്സ്, അതും ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പം സർവതും ആർ എസ് എസ് മയം, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഒരു സംഘടന ആർ എസ് എസ് എന്ന ഒരു സംഘടനയുടെ കീഴിൽ ഏറ്റവും അധികം പരിവാര സംഘടനകളുള്ളത് അതും ആർ എസ് എസിനാണ്. 70-ൽ പരം പരിവാര സംഘടനകൾ, ഏറ്റവും വലിയ സേവന പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന ലോകത്തിലെ അതും സേവാഭാരതിയാണ്. ഇത്തരത്തിൽ മതത്തിൻ്റെ ചട്ടക്കൂടില്ലാതെ, രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടില്ലാതെ പ്രവർത്തിക്കുന്നത് സേവാഭാരതി മാത്രമാണ്. അങ്ങനെ ലോകത്തിൽ 96 വർഷം ജനിച്ച്, 96 വർഷം പ്രവർത്തിച്ച് ലോകത്തിലെ ഏതാണ്ട് അനവധി കാര്യങ്ങളില്ല ഒന്നാം സ്ഥാനത്തെത്താൻ ആർ എസ് എസ്സുകാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ വലിയ വലിയ ഒരു നേട്ടമാണ്. ഇനിയും പല മണ്ഡലത്തിലും ഒന്നാം സ്ഥാനത്തെത്താൻ ആർ എസ് എസ്സിലെ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രയത്നം കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ വാർത്ത ഇന്നലെ പാർലമെൻറ്റിൽ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രണാമം.